കുറെ നാളായി ടൈമിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ട് സമയം കിട്ടാറില്ല. അപ്പോ ഇപ്പൊ എന്തോ എനിക്ക് തോന്നി ടൈമിൽ ഒരു പ്രോഗ്രാം ഇടാം. അത്ര വലിയ സംഭവം ഒന്നല്ല, ഞാൻ സാധാരണഗതിയിൽ വലിയ കനപ്പെട്ട വിഷയങ്ങളാണ് പറയുന്നത് പറയാറ്. ഇത്തവണ ഒരു പാചകം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പാചകം വേറെ ഒന്നല്ല, എങ്ങനെയാണ് കപ്പ വറുക്കാം, കപ്പ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണ്. സാധാരണ പരമ്പരാഗത രീതിയിലെല്ലാം ചെയ്യുന്ന പോലെ തന്നെയാണ് ഇത് കപ്പ വറക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ എപ്പിസോഡിൽ കപ്പ വറക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊരു പുതിയ രീതിയിലുള്ള ഒരു കപ്പ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്, വറുത്തെടുക്കുന്നതാണ്. സാധാരണഗതിയിൽ നമുക്ക് ഷോപ്പുകളിലൊക്കെ കിട്ടും അത്, ഈ പച്ചക്കപ്പ, വലിയ പച്ചക്കപ്പ ഡയറക്റ്റ് ആയിട്ട് ഓയിലിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു കപ്പ വിഭവമാണ്. ഈ കപ്പയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയൊരു കപ്പയാണ് ഇത്. പൂർണ്ണമായിട്ടും ജൈവ കൃഷിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കൃഷിയുടെ ഒരു ഉൽപ്പന്നമാണ് ഇത്. കപ്പ വലിച്ചുകൊണ്ടെന്ന് എൻ്റെ എനിക്കെപ്പോഴും കൊള്ളി കൊള്ളി എന്നാണ് വരുന്നത്, കാരണം തൃശ്ശൂർക്കാർ കൊള്ളി എന്നാണ് പറയുക. അപ്പോൾ ഞാൻ കൊള്ളിയിൽ എന്നുള്ള നിലയ്ക്ക് സംസാരിക്കുക, അതാണ് എനിക്ക് എളുപ്പം. അല്ലെങ്കിൽ അതൊരു ഒരു വല്ലാത്തൊരു ഒരു സംസാരിക്കുമ്പോൾ ഒരു കൃത്രിമത്വം വരും. അപ്പോൾ ഈ കൊള്ളി വലിച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അത് നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അത് ബോയിൽ ചെയ്യും. ബോയിൽ ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ട് ബോയിൽ ചെയ്യാൻ പാടില്ല, അത് ഒരു പകുതി ബോയിൽ ആകുമ്പോൾ, പകുതി വേണ്ട, ശരിക്കും ഒരു 40% ബോയിലാകുമ്പോൾ അത് ഇറക്കി വെച്ച് തണുപ്പിക്കണം. ഫാൻ്റെ അടിയിൽ അങ്ങനെ വെച്ച് തണുപ്പിച്ച് പിന്നെ അത് പതുക്കെ കട്ട് ചെയ്തെടുക്കണം. അത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കണം, കനം കൂടാൻ പാടില്ല. അത് കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ശേഷം ഒന്ന് ഡ്രൈ ആവും, വെയിലത്ത് വെക്കേണ്ട കാര്യമില്ല, ഫാനിട്ടാൽ മതി ഇതുപോലെ ഡ്രൈ ആയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫാനിൻ്റെ ചോട്ടിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം കട്ട് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് വീണ്ടും ഒന്ന് പതുക്കെ ഒരു വലിച്ചിൽ വരും, ഡ്രൈ ആവും. ആ ഡ്രൈ ആയതിന് ശേഷമാണ് വെളിച്ചെണ്ണ കണ്ട കൃത്യമായിട്ട് നല്ല വെളിച്ചെണ്ണയാണ്, തെളിഞ്ഞ വെളിച്ചെണ്ണയാണ് അത്. ഇവിടെ തന്നെ ആട്ടി നാളികേരം ഉണക്കി ആട്ടിയെടുത്ത് വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്, വിറകടപ്പിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്, ഇതിന് ശേഷം അത് പതുക്കെ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇടും. ഉപ്പൊഴിക്കുകയാണ്, ഉപ്പൊഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, തീ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് വേണം. നേരത്തെ പറഞ്ഞു ഉപ്പൊഴിച്ച് കണ്ടോ, ഉപ്പൊഴിച്ചപ്പോൾ ഇങ്ങനെ അതിങ്ങനെ ആ ഉപ്പിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ കണ്ടന്റ് ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് വറ്റിപ്പോണം. വെള്ളം വേഗം വാരിയെടുക്കണം, അല്ലെങ്കിൽ അവസാനത്തെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നല്ല ചൂടല്ലേ, ഇത് വിറകടുപ്പിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലാണ് തീയെല്ലാം, പിന്നെ അല്ലെങ്കിൽ പിന്നെ വലിയ അടുപ്പിലാന്ന് പറയാം ഗ്യാസ് അടുപ്പൊക്കെ. എന്നാലും വിറകടുപ്പിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ടോ എന്ന് തോന്നുന്നു. ഇതാണിപ്പോൾ നമ്മളിതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വാരിയെടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ, ഓ പിന്നെ കൈ പൊള്ളിയെന്നെ പെട്ടെന്ന് അവസാനത്തേക്ക് പെട്ടെന്ന് അതെല്ലാം കരിഞ്ഞു ഇതെല്ലാം കണ്ട. അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ആദ്യത്തെ ട്രിപ്പ് ഉണ്ടാക്കിയാൽ ഇത്തിരി ഉപ്പ് കുറവാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇത്തിരി ഉപ്പ് കൂടുതൽ അഴിച്ചിട്ടുണ്ട് അതാണ്. അപ്പോൾ അതിന് കൂലിയൊന്നറിയില്ല, ഒന്നുകിൽ കുറുപ്പിൻ്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്തുനിന്നുള്ളൊരവസ്ഥ. അല്ല അങ്ങനെയാണെങ്കിൽ തന്നെ ഇത് കുഴപ്പമില്ല, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒറ്റതായിട്ട് ഇത് കൂട്ടിയിളക്കുന്നതെല്ലാം അത് അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളും. കുറച്ച് വേപ്പലയും കൂടി ഉണ്ട്, കരിവേപ്പില ഉണ്ടല്ലോ, അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ടേസ്റ്റ് ഒന്നുമില്ല. അത് നമ്മൾ കരിവേപ്പില എപ്പോഴും പുറത്താണല്ലോ, ആദ്യം കൂടി ഒന്ന് ഇട്ടിട്ടേ ഒന്ന് പതുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ അതൊരു സംഭവം ഉഷാറ് ലുക്ക് കിട്ടും. വേപ്പിലയാണ് ഒന്ന്, വേപ്പില ആ ഉപ്പൊഴിച്ചതിന് ശേഷമുള്ള ആ വേളയിൽ വേണം വേപ്പില ഇടാനായിട്ട്.
അപ്പോൾ അതെങ്ങനെ ഫ്രൈ ആയിട്ട് ഒരുമിച്ച് ഇങ്ങോട്ട് വാരി എടുക്കാൻ പറ്റും. ഒരു കളറ് കിട്ടും, നല്ലൊരു കൂടെ ഇത് കിടക്കുന്ന കാണുമ്പോൾ ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും പറയാനില്ല. എന്ന് മാത്രമല്ല ഏത്തല ആവശ്യത്തിലധികം വീട്ടിലുള്ളത് കൊണ്ട് പിന്നെ താമല്ല, അതൊരു പ്രത്യേകതയുണ്ട്. വാങ്ങിക്കേണ്ട വാങ്ങിച്ചിങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല അടിസ്റ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വേപ്പിലാണെങ്കിൽ നമ്മളത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വറുത്തതിന് ശേഷം അതിങ്ങനെ ഒരു പേപ്പറിലിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അത് കാരണം വെച്ചാൽ പരത്തിങ്ങനെ വെച്ചില്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടാറണം. ചൂടാറിയതിന് ശേഷമാണ് നമ്മളിത് ടിന്നിലാക്കി ഏട്ടായിട്ടായിട്ടുള്ള കണ്ടെയ്നറിലിട്ട് സൂക്ഷിച്ച് വെക്കേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് കുറേ നാൾ നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതൊരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കണ്ടെയ്നറിൻ്റെ ക്യാപ്പ് ലിഡ് അടയ്ക്കാൻ മറക്കരുത്. ആ ലിഡ് തുറന്നു വെച്ചാൽ പിന്നെ അത് പിന്നെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് തിന്നാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അങ്ങനെ തളർന്നു പോകും. ഇപ്പം ഇതിൻ്റെ സൗണ്ട് കണ്ട ഇല്ല, സൗണ്ട് ഇവിടെ ഒരു ഭയങ്കര സൗണ്ട് ആണ് കണ്ട, അങ്ങനെ ഒരു പ്രത്യേക സൗണ്ട് കേട്ടു. അങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിൻ്റെ ഇതിൽ ഇതിൽ മറ്റേ നമ്മുടെ കരിവേപ്പിലയൊക്കെ വേപ്പിലയൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അതിങ്ങനെ കണ്ടെയ്നറിൽ അടച്ച് വയ്ക്കുമ്പോൾ ആ വേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരും, നല്ലൊരു രസമായിട്ടുള്ള ഒരു അരോമ വരും. അത് ഭയങ്കര ടേസ്റ്റാണ്. അത് അപ്പോൾ തിന്നാൻ കൂടുതൽ വീണ്ടും വീണ്ടും തിന്നാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന ഒരു അട്രാക്റ്റീവ് ഫാക്ടറും കൂടിയാണ് അത്. എന്തായാലും സ്വന്തമായി പണിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിധ മായവും ഇല്ലാതെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. എന്തായാലും ഒരു നേരം പോക്കിന് ചെയ്തതാണ് ഇത്. ടൈമിൽ ഒരുപാട് നാളുകളായി യൂട്യൂബ് ചാനലിൽ ഒരു പ്രോഗ്രാം ചെയ്തിട്ട്, ഇത് പ്രോഗ്രാമൊന്നുമല്ല ഇതൊരു നേരം പോക്കാണ്. കനപ്പെട്ട വിഷയങ്ങളാണ് പൊതുവെ കൈകാര്യം ചെയ്യാറ്. ഇതൊരു എപ്പിസോഡായിട്ടൊന്നും കാണില്ല, ഇതൊരു തമാശ നേരം പോക്ക്. എന്തായാലും സമയം കളഞ്ഞാലിപ്പോൾ എന്താ, ഇത്തിരി കഷ്ടപ്പെട്ടാലും എന്താ, നന്നായിട്ട് നമുക്ക് സംതൃപ്തിയോടുകൂടി കഴിക്കാൻ പറ്റുന്ന ഒരു കൊള്ളിയുടെ അല്ലെങ്കിൽ കപ്പയുടെ ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റാണ് ഇത്. നമുക്ക് ചെറിയ പാക്കറ്റിലൊക്കെ ആക്കി കടകളിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ വിൽപ്പന എടുക്ക ചെയ്യാവുന്നതാണ്. ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ലൈസൻസും കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ വീട്ടിൽ തന്നെ വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും, അമ്മമാർക്ക് മാത്രമല്ല വീട്ടച്ഛന്മാർക്കും ഇത് ചെയ്യാവുന്നതാണ്. എല്ലാം വീട്ടമ്മമാരുടെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അവരെ മാത്രം ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് വീട്ടച്ഛനും ചെയ്യാവുന്നൊരു വിഷയം തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കണം. സ്വന്തമായ കൊള്ളി, സ്വന്തമായ കപ്പ, സ്വന്തമായ വെളിച്ചെണ്ണ, സ്വന്തമായ വിറക്, സ്വന്തമായ അടുപ്പ്, സ്വന്തമായ തീ, എല്ലാം ചേരുവകളും ചേർന്നപ്പോഴാണ് അതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്.